കോൾബ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നിങ്ങൾക്ക് എടുത്തിട്ടില്ല എന്നൊരു സംശയം റിയ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ മെയിൻ ഹെഡിങ് ആണ് കോൾബ്സ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കോൾസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി ഈസ് എ ലേണിംഗ് തിയറി ഡെവലപ്ഡ് ബൈ ഡേവിഡ് എ കോൾബ് ഹു പബ്ലിഷ്ഡ് ഹിസ് മോഡൽ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഹി വാസ് ഇൻസ്പയർഡ് ബൈ ദ വർക്ക് ഓഫ് കർട്ട് ലെവിൻ ഹു വാസ് എ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ഇൻ ബെർലിൻ ഇത്രയും മനസ്സിലാക്കുക അതായത് ലെവിന്റെ ലൈഫ് സ്പേസുമായിട്ടുള്ള തിയറി നിങ്ങൾ പഠിച്ചതാണ് ആ തിയറിയുമായിട്ട് ഇൻസ്പയർഡായിട്ടാണ് ആര് ആര് ചെയ്തത് ഡേവിഡ് എ കോൾബ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത് കോൾബ്സ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഇ എൽ ടി ഒരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അഥവാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇ എൽ ടി എന്ന് ചോദിച്ചേക്കാം അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട ഇ എൽ ടി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം എന്താണ് ഗസ്റ്റ് സൈക്കോളജി എന്ന് അറിയാം ഇനി എ എൽ ടി അഥവാ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ ഇസ് എ മെത്തേഡ് വേറെ പേഴ്സൺസ് സ്കിൽ ആൻഡ് ജോബ് റിക്വയർമെന്റ് ക്യാൻ ബി അസസ്ഡ് ഇൻ ദ സെയിം ലാംഗ്വേജ് ദാറ്റ് ഇറ്റ് കമൻഷറബിലിറ്റി ക്യാൻ ബി മെഷേർഡ് കോൺസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി വർക്ക്സ് ഓൺ ടു ലെവൽസ് എ ഫോർ സ്റ്റേജ് സൈക്കിൾ ഓഫ് ലേണിംഗ് ആൻഡ് ഫോർ സെപ്പറേറ്റ് ലേണിംഗ് സ്റ്റൈൽസ് കോൾസ് തിയറി ഹാസ് എ ഹോളിസ്റ്റിക് പെർസ്പെക്ടീവ് വിച്ച് ഇൻക്ലൂഡ്സ് എക്സ്പീരിയൻസ് പെർസെപ്ഷൻ കൊഗ്നീഷൻ ആൻഡ് ബിഹേവിയർ ഇത്രയുള്ളൂ ഒരു വ്യക്തിയുടെ കഴിവുകളും തൊഴിലാവശ്യകതകളും അതേ ഭാഷയിൽ തന്നെ വിലയിരുത്താൻ കഴിയുന്ന അതല്ലെങ്കിൽ ഒരേ മാനദണ്ഡത്തിൽ വിലയിരുത്താൻ കഴിയുന്ന ഒരു രീതിയാണ് കോഴിൻറെത് കോൾബിന്റെ പരീക്ഷണാത്മക പഠന സിദ്ധാന്തം എന്നാണ് ഇതിന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി എന്നുള്ളതിന്റെ മലയാളമാണ് പരീക്ഷണാത്മക പഠന സിദ്ധാന്തം ഒരുപക്ഷെ നിങ്ങൾക്ക് കേറ്ററ്റിനൊക്കെ മലയാളമായിരിക്കും ചോദിക്കുക പരീക്ഷണാത്മക പഠന സിദ്ധാന്തം ഇതിന് ഇത് രണ്ട് തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അഥവാ നാല് ഘട്ടങ്ങളായിട്ടുള്ള പഠനചക്രമാണ് അഥവാ നാല് വ്യത്യസ്ത പഠന ശൈലികളാണ് ഇതിനകത്തുള്ളത് കോഴിന്റെ സിദ്ധാന്തത്തിന് സമഗ്രമായ ഒരു വീക്ഷണമുണ്ട് ഇന്റഗ്രേറ്റഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞു അതായത് ഇതിനകത്ത് വരുന്ന നാല് കാര്യങ്ങളാണ് അനുഭവം ധാരണ റിവ് പെരുമാറ്റം നാലെണ്ണാണ് അനുഭവം ധാരണ അറിവ് പെരുമാറ്റം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കോൺസ് തിരി ഹാസ് എ കോൾ ഹോളിസ്റ്റിക് പെർസ്പെക്ടീവ് വിച്ച് ഇൻക്ലൂഡ്സ് എക്സ്പീരിയൻസ് പെർസെപ്ഷൻ കൊഗുനേഷൻ ആൻഡ് ബിഹേവിയർ ഇനി ഇതിന്റെ വ്യത്യസ്തമായ നാല് സ്റ്റേജുകൾ അതാണ് നമുക്ക് നോക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞു കോൺസ് എക്സ്പീരിയൻഷ്യൽ ലേർണിംഗ് തിയറി വർക്ക്സ് ഓൺ ടൂ ലെവൽസ് എ ഫോർ സ്റ്റേജ് എ ഫോർ സ്റ്റേജ് സൈക്കിൾ ഓഫ് ലേണിംഗ് ആൻഡ് ഫോർ സെപ്പറേറ്റ് ലേണിംഗ് സ്റ്റൈൽസ് അങ്ങനെയെങ്കിൽ ഈ സെപ്പറേറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ഏതൊക്കെ എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക കോൺസ് തിയറിയിൽ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ് തരുന്നത് ഇത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എക്സ്പീരിയൻസ് പെർസെപ്ഷൻ കൊഗുനേഷൻ ആൻഡ് ിഹേവിയർ അതായത് അനുഭവം ധാരണ അറിവ് പെരുമാറ്റം ഈ നാലും കൂടെ കൂടിയതാണ് കോട്സിന്റെ എക്സ്പീരിയൻഷ്യൽ ലേഡ് അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു രണ്ട് ലെവലിലാണ് കോൾബന്റെ തിയറി ഉള്ളത് നാല് സൈക്കിളുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു മച്ച് ഓഫ് കോൾസ് തിയറി ഈസ് വിത്ത് ദ ലേണേഴ്സ് ഇന്റേണൽ കൊഗുനേറ്റീവ് പ്രോസസ് ശ്രദ്ധിക്കുക ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തിയറി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ലേണേഴ്സിന്റെ ഇന്റേണൽ പ്രോസസ് ആണ് ഇനി എന്താണ് ഇന്റേണൽ കൊഗുനേറ്റീവ് പ്രോസസ് അതായത് കോൾബിന്റെ മിക്ക സിദ്ധാന്തങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് തിയറികൾ കോൾബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തിയറിയിലെ മിക്ക சித்தாந்தங்களும் പഠിതാവിന്റെ അഥവാ ലേണറിന്റെ ആന്തരിക വൈജ്ഞാനിക പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ് ആന്തരിക വൈജ്ഞാനിക പ്രക്രിയ എന്ന് പറഞ്ഞ ബുദ്ധിമണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ് പഠനത്തിൽ എങ്ങനെയാണ് ഒരു പഠിതാവ് ബുദ്ധിമണ്ഡലം ഉപയോഗിച്ച് പഠിക്കുന്നത് ആ ആ ഒരു രീതിയുമായി ബന്ധപ്പെട്ടതാണ് കോൾബിന്റെ മിക്കവാറും തിയറികൾ അതുകൊണ്ടാണ് പറയാൻ കാരണം മച്ചോ സ്കോൾ തിയറി ലേണേഴ്സ് ഇന്റേണൽ കൊമ്യൂണിറ്റീവ് പ്രോസസ് അതേ ഒരു ആശയം തന്നെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി എന്നതിനകത്തും കോൾബ് കോൾബ് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറിയിലും ും ലേണേഴ്സ് ഇന്റേണൽ കൊഗുനേറ്റീവ് ആയിട്ട് എഴുതാം ലേണേഴ്സ് ഇന്റേണൽ കൊഗുനേറ്റീവ് ആണ് കോൾബിന്റെ എക്സ്പീരിയൻഷ്യൽ തിയറിയിൽ പറയപ്പെടുന്നത് കോൾബ് സ്റ്റേറ്റ് ലേണിംഗ് ദ അക്വിസിഷൻ ഓഫ് കൺസെപ്റ്റ് ദാറ്റ് ബി അപ്ലൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ എ റേഞ്ച് ഓഫ് സിറ്റുവേഷൻസ് ഞാൻ നിർത്തി പറയുന്നത് നിങ്ങൾ എഴുതണമെങ്കിൽ എഴുതട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നും കൂടെ ആവർത്തിക്കാം കോർ സ്റ്റേറ്റ് ദാറ്റ് ലേണിംഗ് ഇൻവോൾവ്സ് ദ അക്യുസിഷൻ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ എ റേഞ്ച് ഓഫ് സിറ്റുവേഷൻ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അതായത് പഠനപ്രക്രിയയിൽ നാം ഉപയോഗിക്കുന്ന ഏത് പഠന വിഷയങ്ങളും അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് പഠനത്തിന്റെ ഉദ്ദേശം ഇവിടെ ഈ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം വിവിധ സാഹചര്യങ്ങളിൽ വഴക്കത്തോടെ പ്രയോഗിക്കാൻ കഴിയുന്ന അമൂർത്തമായ ആശയങ്ങൾ സ്വായത്തമാക്കുക എന്നതാണ് പഠനത്തിൽ ഉൾപ്പെടുന്നത് എന്ന് കോൾബ് പറയുന്നു അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ സെന്റൻസുകൾ ശ്രദ്ധിക്കുക വഴക്കത്തോടെ പ്രയോഗിക്കാൻ കഴിയുന്ന അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന അത് നമ്മൾ വെറുതെ ഒരു അബ്നോർമൽ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു നോർമൽ അല്ലാത്ത ഒരു സിറ്റുവേഷനോ നമ്മൾ അതിനകത്ത് കാണുന്നില്ല വളരെ വഴക്കത്തോടെ നമ്മൾ ചെയ്ത കാര്യമാണ് ഇനിയും ഇനിയും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് ഒരു പഠന പ്രക്രിയയിൽ നടക്കേണ്ടത് അതുകൊണ്ടാണ് വിവിധ സാഹചര്യങ്ങളിൽ വഴക്കത്തോടെ പ്രയോഗിക്കാൻ കഴിയുന്ന അമൂർത്തമായ ആശയങ്ങൾ സ്വായത്തമാക്കുന്നതാണ് ഇവിടെ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് അമൂർത്തമായ ആശയങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം കോഴ്സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് ദ എക്വിസിഷൻ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആണ് ദാറ്റ് കാൻ ബി അപ്ലൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് സിറ്റുവേഷൻ ഈ അമൂർത്തമായ ആശയങ്ങൾ സ്വായത്തമാക്കുന്നതാണ് പഠനത്തിൽ ഉൾപ്പെടുന്നത് ഏറ്റവും കൺഫ്യൂസ്ഡായ പാർട്ടുകളാവട്ടെ ഏറ്റവും നിസാരമായ പാർട്ടുകളാകട്ടെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം വളരെ നിസാരമായി ഉപയോഗിക്കാൻ കഴിയണം ഫോർ എക്സാമ്പിൾ നമ്മൾ മൈക്രോ ടീച്ചിങ് പഠിച്ചു കഴിഞ്ഞു മൈക്രോ ടീച്ചിങ്ങിലൊരു സ്കില്ലാണ് സ്റ്റിംലസ് വേരിയേഷൻ ആ സ്റ്റിംലസ് വേരിയേഷൻ എന്നുള്ള സ്കില്ല് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കുന്നതാണ് പഠനത്തിലൂടെ നേടിയെടുക്കുന്നതാണ് സ്റ്റിംലസ് വേരിയേഷൻ എന്ന് പറഞ്ഞ സ്കില്ല് അത് ഇന്നയിറ്റായിട്ട് കിട്ടുന്നവരുണ്ട് പക്ഷേ ഈ സ്കില്ല് നമ്മൾ നേടിയെടുത്ത ആ സ്കില്ല് വഴക്കത്തോടെ ഏത് സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ പഠന പ്രക്രിയ പൂർത്തീകരിച്ചു എന്ന് പറയാം അതുകൊണ്ടാണ് ഈ സെന്റൻസിൽ ഇങ്ങനെ പറയാൻ കാരണം കോട്സ്റ്റേറ്റ് ലേർണിംഗ് ഇൻവോൾവ്സ് അക്വിസിഷൻ ഓഫ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ദാറ്റ് കാൻ ബി അപ്ലൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ എ റേഞ്ച് ഓഫ് സിറ്റുവേഷൻ ഏതൊരു സാഹചര്യത്തിലും പഠന പഠനത്തിലേർപ്പെട്ട ഏതൊരു കാര്യവും വഴക്കത്തോടെ ഉപയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ പഠന പ്രക്രിയ നടന്നു ഇതാണ് കോൾബിന്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അടുത്തതാണ് ഇൻ കോഴ്സ് തിയറി ദ ഇമ്പ്യൂറ്റേഴ്സ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ കൺസെപ്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ന്യൂ എക്സ്പീരിയൻസ് ഇവിടെ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു കൊഹിനേറ്റീവ് ഇന്റേണൽ കൊഹിനേറ്റീവ് പ്രോസസ് ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു ഏതൊരു സിറ്റുവേഷനും അനുസരിച്ച് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് ഈസിയായി വഴക്കത്തോടെ ഉപയോഗിക്കാൻ കഴിയണം അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ദാറ്റ് കാൻ ബി അപ്ലൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് സിറ്റുവേഷൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തേർഡ് പോയിന്റ് ആണ് ഇൻ കോഴ്സ് തിയറി ദ ഇമ്പ്യൂറ്റിയസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ കൺസെപ്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ന്യൂ എക്സ്പീരിയൻസ് അതായത് കോൾബിൻ്റെ സിദ്ധാന്തത്തിൽ പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രചോദനം നൽകുന്നത് പുതിയ അനുഭവങ്ങളാണ് അതായത് നമുക്ക് എപ്പോഴും പുതിയ പുതിയ എക്സ്പീരിയൻസ് ലഭിക്കും തോറും നമ്മൾ പുതിയ പുതിയ ആശയങ്ങളിലേക്ക് എത്തും ഏത് കാര്യമാണെങ്കിലും അങ്ങനെ നിസാരമായൊരു കാര്യം ഒരു ലേണിംഗ് മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് കരുതുക ആ ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പുതിയ അനുഭവം കിട്ടി ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികൾക്ക് അത് വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പിറ്റത്തെ പ്രാവശ്യം നമ്മൾ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കുറച്ചും കൂടെ ലെറ്റർ വലുതാക്കി എഴുതും അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ആശയമാണ് ലെറ്റർ വലുതാക്കി എഴുതിയാൽ മാത്രമേ കുട്ടികൾക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് അത് തന്നെയാണ് ഈ കോഴപ്പിന്റെ സിദ്ധാന്തത്തിൽ പറയുന്നത് പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രചോദനം നൽകുന്നത് പുതിയ അനുഭവങ്ങളാണ് കോൾസ് തിയറി ദ ഇമ്പീറ്റിയേഴ്സ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ കൺസെപ്റ്റ് ഈസ് പ്രൊവൈഡ് ബൈ ന്യൂ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഒരു അധ്യാപിക ക്ലാസ് റൂമിൽ എപ്പോഴെന്തും കൊടുത്തുകൊണ്ടിരിക്കണം ന്യൂ എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം ന്യൂ എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് കിട്ടും ന്യൂ കൺസെപ്റ്റിലേക്ക് അവർ എത്താൻ സഹായിക്കും നമ്മളിവിടെ ഈ യൂണിറ്റിന്റെ ആദ്യത്തെ പാർട്ടിൽ ഡെഫിനേഷൻ ആൻഡ് മീനിങ് ഓഫ് ലേണിംഗ് പഠിച്ചു കഴിഞ്ഞു അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ലേണിംഗ് ഇസ് ദ പ്രോസസ് വേർ ബൈ നോളേജ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ലേണിംഗ് സംഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ ലേണിംഗ് ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ലേണിങ് ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയത് ഇമ്പോർട്ടന്റ് ആണ് കോൾബിൻ്റെ തന്നെയാണ് ഈ ഡെഫിനേഷൻ ലേണിംഗ് ഇസ് ദ പ്രോസസ് വേർ ബൈ നോളേജ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസ് ഇത് കൂടുതൽ കൂടെ ആവർത്തിച്ച ടേമുകൾ തന്നെയാണ് എക്സ്പീരിയൻസ് ലഭിക്കുന്നവറും ന്യൂ കൺസെപ്റ്റിലേക്ക് എത്തുന്നു ന്യൂ കൺസെപ്റ്റിലേക്ക് എത്തുന്നവറും അറിവ് വർദ്ധിപ്പിക്കുന്നു പെരുമാറ്റ രീതിയിൽ വ്യത്യാസം സംഭവിക്കുന്നു ആശയസമ്പാദനം കൂടുന്നു ലേണിംഗ് ഈസ് ദ പ്രോസസ് ബൈ നോളജ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസ് അതാണ് കോൾബിന്റെ ഡെഫിനേഷൻ ഇനി നമുക്ക് നോക്കേണ്ടത് ദ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സൈക്കിൾ നമ്മൾ പറഞ്ഞു രണ്ട് ലെവലിലെ നാല് വിധത്തിലുള്ള ലേണിംഗ് സൈക്കിൾ ആണെന്ന് പറഞ്ഞു ഇനി എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സൈക്കിൾ എന്ന് നോക്കാം കോൾസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സ്റ്റൈൽ തിയറി ഈസ് ടിപ്പിക്കലി റെപ്രസെൻറ്റഡ് ബൈ എ ഫോർ സ്റ്റേജ് ലേണിംഗ് സൈക്കിൾ ഇൻ വിച്ച് എ ലേണർ ടച്ചസ് ഓൾ ദ ബേസസ് ശ്രദ്ധിക്കുക ലേണർ ടച്ചസ് ഓൾ ദ ബേസസ് അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു നാല് വിധത്തിലുള്ള നാല് സ്റ്റേജസിലുള്ള ലേണിംഗ് സൈക്കിളാണെന്ന് ഇവിടെ ഈ ലേണിംഗ് സൈക്കിളിനെ പ്രധാനമായിട്ട് നാല് രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് സെക്കൻഡ് വൺ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ദെൻ തേർഡ് വൺ അബ്സ്ട്രാക്ട് കൺസെപ്സലൈസേഷൻ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ ഇങ്ങനെ നാല് സ്റ്റേജിലൂടെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി കടന്നുപോകുന്നത് ദ ലേണർ ടച്ചസ് ഓൾ ദ ബേസസ് ലേണർ എന്ത് ചെയ്തിരിക്കണം ഈ നാലെണ്ണത്തിനെയും ടച്ച് ചെയ്തുകൊണ്ട് ലേണർ പോകണം അങ്ങനെയാണെങ്കിലാണ് ഒരു പഠിതാവ് പഠനപ്രക്രിയയിൽ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യുകയും പൂർണ്ണവഴക്കത്തോടെ ഏത് സാഹചര്യത്തിലും ഈ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നത് ഫസ്റ്റ് വൺ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കോൺക്രീറ്റ് കാര്യങ്ങൾ ഡൂയിങ് ഓർ എക്സ്പീരിയൻസി Having an experience. Then, second one reflective observation, either reviewing or reflecting on the experience. Then, third one abstract conceptualization, either concluding or learning from the experience. Then, last one is act. എക്സ്പിരിമെന്റേഷൻ അതായത് പ്ലാനിങ് ട്രയിങ് ഔട്ട് വാട്ട് യു ഹാവ് ലേൺഡ് ഇങ്ങനെ നാല് ഘടകത്തിലൂടെ എന്ത് ചെയ്തിരിക്കണം ലേണർ ടച്ചസ് ഓൾ ദി ബേസസ് ഏതൊക്കെ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ അബ്സ്ട്രാക്ട് കൺസെപ്ഷനൈസേഷൻ ആൻഡ് ആക്റ്റീവ് എക്സ്പിരിമെന്റേഷൻ ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്തെത്തുന്നതുവരെ പഠന പ്രക്രിയ പൂർത്തീകരിക്കുന്നത് വരെ അപ്പോഴാണ് ഒരു വ്യക്തി എന്തിലേക്ക് എത്തി ചെയ്യുന്നത് വഴക്കത്തോടെ അമൂർത്തമായ ആശയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തി വ്യക്തിയായി ആര് മാറുന്നത് ഈ ഒരു കുട്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി മാറുന്നത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എ ന്യൂ എക്സ്പീരിയൻസ് ഓർ സിറ്റുവേഷൻ ഈസ് ഓർ സിറ്റുവേഷൻകൗണ്ടേ റീഇന്റർപ്രിറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് അതിനകത്ത് എ ന്യൂ എക്സ്പീരിയൻസ് ഓർ സിറ്റുവേഷൻ ഈസ് ഓർ എ എൻകൗണ്ടേർഡ് ഓഫ് എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള പാഠാനുഭവത്തെ അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന പാഠാനുഭവത്തെ ഒന്നും കൂടെ പരിപോഷിച്ചെടുക്കുകയോ അല്ലെങ്കിൽ റീഇൻറ്റർപ്രിറ്റ് ചെയ്യുകയോ അല്ലാത്ത പക്ഷം പുതിയ പാഠാനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയോ ചെയ്യുന്നതിനെയാണ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം എ ന്യൂ എക്സ്പീരിയൻസ് ഓർ സിറ്റുവേഷൻ ഈസ് എൻകൗണ്ടേഡ് ഓർ എ റീ ഇന്റർപ്രറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എ ന്യൂ എക്സ്പീരിയൻസ് ഓർ സിറ്റുവേഷൻ ഈസ് എൻകൗണ്ടേഡ് ഓർ എ റീ ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ് അപ്പോൾ ഈ തിയറി അനുസരിച്ച് അഥവാ കോൾബിന്റെ തിയറി അനുസരിച്ച് എന്ത് ചെയ്തു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് ഇസ് എ പ്രോസസ് വെയർ ബൈ നോളജ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസ് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ്പീരിയൻസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം ടച്ചിങ് അല്ലെങ്കിൽ ടച്ചസ് ഓൾ ദ ബേസസ് ഓൾ ദ ബേസസ് എന്ന് പറയുന്നതാണ് ഏതൊക്കെ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ദെൻ അബ്സ്ട്രാറ്റിക് അൺസെപ്ലേഷൻ ദാസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ അതിനകത്ത് ഇനിപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജിൽ ടീച്ചർ എന്ത് ചെയ്തു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കൊടുത്തു അപ്പോൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞു എ ന്യൂ എക്സ്പീരിയൻസ് ഓർ സിറ്റുവേഷൻ ഈസ് എൻകൗണ്ടേഡ് ഓർ എ റീ ഇന്റർപ്രറ്റേഷൻ ഓഫ് എക്സിസ്റ്റിങ് എക്സ്പീരിയൻസ് അപ്പോൾ ക്ലാസ്സിൽ ചെന്ന് ടീച്ചർ ചെയ്യേണ്ടുന്ന ആദ്യത്തെ ഫസ്റ്റ് ബേസാണ് പുതിയ പാഠാനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ സിറ്റുവേഷൻ സൃഷ്ടിക്കുക അല്ലാത്ത പക്ഷം ഉള്ള അനുഭവങ്ങൾ റീഇൻറ്റർപ്രറ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുക ഇനി ഈ ഉള്ള അനുഭവങ്ങൾ എങ്ങനെ ചെയ്യും ഇപ്പം നമ്മൾക്കറിയാം കാക്ക കറുത്തതാണ് ഒരു പുതിയ അനുഭവം കുട്ടികൾക്ക് കൊടുത്തു ക കറുത്ത കാക്ക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അനുഭവം എന്ന് വിചാരിക്കുക ഈ പുതിയ അനുഭവത്തെ പുതിയ കാക്കയുടെ നിറം കറുപ്പാണ് ഇതൊരു പുതിയ അനുഭവം പുതിയൊരു സിറ്റുവേഷൻ ന്യൂ എക്സ്പീരിയൻസ് കുട്ടിക്ക് കൊടുത്തു ഇതാണ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് നമ്മൾ ഏതിലേക്ക് വന്നു റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ദ ന്യൂ എക്സ്പീരിയൻസ് ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ ആ എക്സാമ്പിൾ ഓർത്തിരിക്കുക കാക്ക കറുത്തതാണ് ന്യൂ എക്സ്പീരിയൻസ് അതാണ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ദ ന്യൂ എക്സ്പീരിയൻസ് ഓഫ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ആർ എനി ഇൻകൺസിസ്റ്റൻസീസ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ് സ്റ്റേജ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് സെക്കൻഡ് സ്റ്റേജ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന സ്റ്റേജിൽ എന്ത് കൊടുത്തു കാക്ക കറുത്തതാണ് എന്ന് ന്യൂ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തു ഇനി കുട്ടി എന്തു ചെയ്യുന്നു ആ ലഭിച്ച അറിവിനെ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് ന്യൂ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒബ്സർവ് ചെയ്യുന്നു ഓഫ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ആർ എനി കൺസിസ്റ്റൻസീസ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയെങ്കിൽ ഇതിനിടയിൽ എന്തുണ്ടാകാം എനി ഇൻകൺസിസ്റ്റൻസീസ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിയ കാര്യം വേറെ അനുഭവങ്ങൾ അനുഭവത്തിൽ നിന്ന് ലഭിച്ചത് വേറെ മനസ്സിലാക്കിയത് വേറെ അങ്ങനെ ഇൻകൺസിസ്റ്റൻസി എന്തിനുണ്ടാകാം സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാകാം ഫസ്റ്റ് വൺ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് സെക്കൻഡ് വൺ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് ഇത്രയും മനസ്സിലാക്കുക റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കാക്കയെ കണ്ടു കാക്ക കാക്കയെ കണ്ടില്ല കാക്കയുടെ നിറം കറുപ്പാണെന്ന് കോൺക്രീറ്റ് സ്റ്റേജിൽ മനസ്സിലാക്കി സെക്കൻഡ് സ്റ്റേജിൽ എത്തിയപ്പോൾ എന്ത് എന്ത് ചെയ്തു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ആർ എനി കൺസിസ്റ്റൻസീസ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ആണ് നടത്തിയത് നിങ്ങൾ ആ ടേം ഒരിക്കലും മറക്കരുത് ടച്ചസ് ഓൾ ദി ബേസസ് ഒരു പഠിതാവ് ഈ എല്ലാ ബേസിലൂടെയും വേണം കടന്നു പോകാൻ അതായത് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ അബ്സ്ട്രാക്ട് കൺസെപ്ഷനൈസേഷൻ ആൻഡ് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ ആദ്യത്തെ സ്റ്റേജിൽ എന്ത് ചെയ്തു ഹാവിങ് ആൻ എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് കിട്ടി കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടി ദൻ സെക്കൻഡ് സ്റ്റേജ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഇത് എന്ത് ചെയ്തു കിട്ടിയ കോൺക്രീറ്റ് എക്സ്പീരിയൻസിനെ റിവ്യൂ ചെയ്തു അല്ലെങ്കിൽ റിഫ്ലക്ടി ഓൺ ദ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതിന് ഒബ്സർവ് ചെയ്യുന്ന പ്രക്രിയ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആൻഡ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഒന്നും കൂടെ ആവർത്തിക്കാം മറന്നുപോകുന്നത് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ആർ എനി കൺസിസ്റ്റൻസീസ് ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദൻ ദ തേർഡ് സ്റ്റേജ് ഈസ് അബ്സ്ട്രാക്ട് കൺസെപ്ഷലൈസേഷൻ റിഫ്ലക്ഷൻ ഗീവ് റൈസ് ടു എ ന്യൂ ഐഡിയ ഓർ എ മോഡിഫിക്കേഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ദ പേഴ്സൺ ഹാസ് ലേൺഡ് ഫ്രോം ദയർ എക്സ്പീരിയൻസ് തേർഡ് സ്റ്റേജ് ആണ് അബ്സ്ട്രാക്ട് കൺസെപ്ഷലൈസേഷൻ ഓർത്തിരിക്കുക ഫസ്റ്റ് സ്റ്റേജ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് സെക്കൻഡ് സ്റ്റേജ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ദ ന്യൂ എക്സ്പീരിയൻസ് ദെൻ തേർഡ് വൺ അബ്സ്ട്രാക്റ്റ് കൺസെപ്ഷലൈസേഷൻ ഇതിൽ നിന്ന് എന്തു പിടിച്ചു പുതിയ പുതിയ ഐഡിയാസ് കുട്ടികൾ സ്വയമേവ ഉണ്ടാക്കാൻ തുടങ്ങി റിഫ്ലക്ഷൻ ഗീവ്സ് റൈസ് ടു എ ന്യൂ ഐഡിയ ഓർ എ മോഡിഫിക്കേഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് അതായത് അമൂർത്തമായ ആശയങ്ങളെ നിലനിൽക്കുന്ന അമൂർത്തമായ ആശയങ്ങളെ മോഡിഫൈ ചെയ്യുവാനോ അല്ലെങ്കിൽ പുതിയതായ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാന് തോന്നുന്ന തുടങ്ങുന്ന സ്റ്റേജാണ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റലൈസേഷൻ ദ പേഴ്സൺ ഹാസ് ലേൺഡ് ഫ്രം ദയർ എക്സ്പീരിയൻസ് ഇത് എവിടെ നിന്ന് പഠിച്ചു തൻ്റെ എക്സ്പീരിയൻസ് നിന്ന് പഠിച്ചു അപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റേജിലേക്ക് പോകാം കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ന്യൂ എക്സ്പീരിയൻസ് ഓർ സിറ്റുവേഷൻ ഈസ് ഓർ എ സിറ്റുവേഷൻകൗണ്ടീൻപ്രറ്റേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഇത് വെച്ച് എന്ത് ചെയ്തു റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ചെയ്തു ഓഫ് എന്തിനെ ന്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് അതായത് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ലഭിച്ച ഒബ്സർവേഷൻ

കാക്ക കറുത്തത് മാത്രമല്ല മറ്റു പല പല കളറും ചാരു നിറത്തിലുള്ള കാക്കയും ഉണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായി റിഫ്ലക്ഷൻ ഗീവ്സ് റൈസ് ടു ന്യൂ ഐഡിയ ഓർ ദ മോഡിഫിക്കേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് അതായത് കുട്ടിയുടെ ചിന്ത കാക്ക കറുത്ത നിറത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കുട്ടിയുടെ ചിന്ത മാറി തേർഡ് സ്റ്റേജിലേക്ക് എത്തിയപ്പോഴേക്കും കുട്ടി പുതിയ ഐഡിയ കണ്ടുപിടിച്ചു അതാണ് അബ്സ്ട്രാക്ട് കൺസെപ്ലേഷൻ ദെൻ ഫോർത്ത് സ്റ്റേജ് ഈസ് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ ഇവിടെ എന്ത് ചെയ്തു ലേണർ അപ്ലൈസ് ദെയർ ഐഡിയാസ് ടു ദ വേൾഡ് അറൌണ്ട് ദം ടു സീ വാട്ട് ഹാപ്പൻസ് അതായത് കുട്ടി ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷനാണ് ഇനിയും ഇനിയും വേറെ കാക്കകളുണ്ടോ ഇനി ചാരനിറത്തിലല്ലാതെ ഇനി വെള്ളനിറത്തിലുള്ള കാക്കയുണ്ടോ മഞ്ഞ നിറത്തിലുള്ള കാക്കയുണ്ടോ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ ഇങ്ങനെ വ്യത്യസ്തമായ നാല് സ്റ്റേജിലൂടെ ഓർത്തിരിക്കുക ദ ലേണർ ടച്ചസ് ഓൾ ദ ബേസസ് ഈ നാല് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് കോഴിൻ്റെ തിയറി പ്രകാരം എന്ത് പറയുന്നത് കുട്ടി പഠനപ്രക്രിയയിൽ പൂർണ്ണമായ സംതൃപ്തവാനായി തീരുന്നത് നാല് ആണ് വീണ്ടും പറയാം കോൺക്രീറ്റ് എക്സ്പീരിയൻസ് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ന്യൂ എക്സ്പീരിയൻസ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റലൈസേഷൻ ദ ലാസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് എക്സ്പിരിമെൻറ്റേഷൻ The first stage is concrete learning, where the learner encounters a new experience or interprets an ex existing experience. This is followed by the next stage, reflective observation, where the learner reflects on the experience on a personal basis. After this comes abstract conceptualization, where the learner forms new ideas or modifies existing abstract ideas based on the reflection arising from the reflective observation stage lastly the active experimentation stage is where the learner applies a new ideas to his surroundings to see if there are any modification in the next appearance of the experience the second experience became the concrete experience for the beginning of the next cycle beginning at the first stage this process can happen over a short or long time